സന്ദീപ, നമുക്കറിയാം രഞ്ജിത് ശ്രീനിവാസൻ അഭിഭാഷകനാണ്, ഒപ്പം തന്നെ ആ പൊതുപ്രവർത്തനത്തിൽ വളരെയധികം കഴിവ് തെളിയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആ മൃഗീയമായി PFI ഭീകരരുടെ ആ അരിമുലയ്ക്ക് ഇരയാകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ആ കിട്ടി ഇപ്പോൾ ലഭിക്കുന്ന ഒരു ആ കോടതി വിധി എന്ന് പറയുന്നത് രഞ്ജിത് ശ്രീനിവാസന് പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് പറയേണ്ടതല്ലേ? ഈ വിധി തീർച്ചയായും വളരെ ആശ്വാസകരമായിട്ടുള്ള വിധിയാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തിലെ ഇരയായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മതഭീകര പ്രസ്ഥാനം നേരത്തെ പ്ലാൻ ചെയ്ത്, ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അതിക്രൂരമായ കൊലപാതകമാണ് ആലപ്പുഴയുടെ മണ്ണിൽ അരങ്ങേറിയത്. പോലീസ് സ്റ്റേഷന് കേവലം 200 മീറ്ററിനകത്ത് വെച്ച് രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഭിഭാഷകൻ, യുവ രാഷ്ട്രീയ നേതാവിനെ, നാളിതുവരെയായി ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്തൊരു മനുഷ്യനെ കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി അത് രാവിലെ കടന്നു എന്ന് ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും മുന്നിട്ട് ഏറ്റവും ക്രൂരമായ രീതിയിൽ, ഒരു മൃഗത്തോട് പോലും കാണിക്കാത്തത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് അരങ്ങേറിയത്. അവരുടെ അമ്മയും ഭാര്യയും ഒക്കെ ഇക്കാര്യം ഞാനടക്കമുള്ള ആളുകൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. കേട്ട് നിൽക്കാൻ പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള, നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലുള്ള കൊലപാതകമാണ് അവിടെ നടന്നത്. സ്വാഭാവികമായിട്ടും ആ കൊലപാതകം നടത്താൻ വേണ്ടി പ്രതികളെ പ്രേരിപ്പിച്ച മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് മതഭീകരവാദത്തിൽ നിന്ന് ഉണ്ടായതാണ്. തീർച്ചയായിട്ടും ഇതൊരു തീവ്രവാദ കേസ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കണം കോടതി പരിഗണിച്ചത്. ഇത്തരം ഒരു വിധി തീർച്ചയായിട്ടും അത് ഈ മതഭീകരവാദ ശക്തികൾക്ക് വലിയ ഒരു തിരിച്ചറിവാണ്. പ്രത്യേകിച്ച് അവർ നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള, ഈ രാജ്യത്തിലെ നീതി നിയമ സംവിധാനം ഏത് തരത്തിലാണ് ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അപ്പീൽ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള വ്യവസ്ഥകളുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് ആത്യന്തികമായ നീതി അവിടെ നടപ്പിലാകും. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഈ മൃഗങ്ങളെ മുഴുവൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന ഉറച്ച ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. ഇത് ഈ പ്രതികൾ, ഈ വാസ്തവത്തിൽ ഈ കൊലപാതകം ചെയ്ത പ്രതികൾ എന്ന് പറയുന്നവർ ബൾബുകൾ മാത്രമാണ്, പ്രകാശം പരത്തുന്ന ബൾബുകൾ മാത്രമാണ്. അതിലേക്ക് പ്രകാശം വൈദ്യുതി എത്തിച്ചു കൊടുത്ത ട്രാൻസ്ഫോർമറുകൾ വേറെയുണ്ട്. പലരും ഇന്ന് തിഹാർ ജയിലിലാണ്. അത്തരം ട്രാൻസ്ഫോർമറുകളെ കൂടി നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു സമാധാനവും തീവ്രവാദത്തിനൊരു അവസാനവും നമ്മുടെ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം തീവ്രവാദ ശക്തികൾ ഈ രാജ്യത്ത് അവസാനിക്കേണ്ടിയിരിക്കുന്നു, അവരെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള പരിശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. സന്ദീപ് ഭാര്യർ, ഒരുപക്ഷെ മറുവശത്ത് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു വിധി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് എതിരെ ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു മാതൃകാപരമായ ഒരു വിധിയായി തന്നെയല്ലേ ആ നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും ഇത്തരം കേസുകളിൽ ശക്തമായിട്ടുള്ള ശിക്ഷാവിധി വരുന്നത് സ്വാഭാവികമായിട്ടും മതഭീകരവാദ ശക്തികൾക്ക് വലിയ തിരിച്ചടിയാണ്. ചെറുപ്പക്കാരെ അടക്കമുള്ളവരെ വഴിതെറ്റിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മതഭീകരവാദ ശക്തികൾ അവരിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് നീതി നടപ്പിലാവുക എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും നടപ്പിലാവാൻ അപ്പീൽ കോടതികളിലൂടെ എല്ലാം പിന്നിട്ട് ഇതിന്റെ ആത്യന്തികമായ വിധി നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്ന ഒരു ദിവസം അത് അനതിവിദൂരമല്ല എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമ്മുടെ രാജ്യം അത്തരത്തിൽ പാകപ്പെട്ട് കഴിഞ്ഞു. ഈ മതഭീകരവാദ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ രാജ്യത്ത് എല്ലാവരും തയ്യാറാകുന്നുണ്ട്. ആ രീതിയിലേക്ക് ഈ കേസിന്റെ ഒരു പരിസമാപ്തി എത്തുമെന്ന, വളരെ വൈകാതെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. യെസ്, നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചു.